സിലബസ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സിലബസ് അനുസരിച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് യൂറോപ്യന്മാരുടെ വരവാണ്. നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് യൂറോപ്യന്മാരുടെ വരവാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മുടെ ടൈം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്, ക്ലാസ് സ്റ്റാർട്ട് ആകുകയാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, സ്പീഡ് കൂടുതലാണെങ്കിലും ഒക്കെ പറയാം. ഓക്കെ, നമുക്ക് ആദ്യം പഠിക്കേണ്ടത് യൂറോപ്യന്മാരുടെ ആഗമനത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത്. യൂറോപ്യന്മാരുടെ ആഗമനത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാണ്? നമ്മൾ യൂറോപ്യന്മാർ ഇങ്ങോട്ട് വന്നതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വിദേശ രാജ്യത്തു നിന്ന് ആളുകൾ എത്തി അല്ലെ, യൂറോപ്യന്മാര് വരുന്നതിന് മുമ്പ് തന്നെ വേറെ കുറച്ച് വിദേശികൾ ഇവിടെ കച്ചവടത്തിന് വേണ്ടി വന്നിരുന്നു. അതാരാന്ന് ചോദിച്ചാൽ അത് അറബികളാണ്. അപ്പൊ ഇന്ത്യയില് വന്ന ആദ്യത്തെ വിദേശികൾ ആര്? ആദ്യ വിദേശികൾ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താണ്? അറബികളാണ്. അറബികളാണ്, ഗൾഫ് എന്നുള്ള ആളുകളാണ് ആദ്യം ഇങ്ങോട്ട് കച്ചവടത്തിന് വേണ്ടി നമ്മുടെ ഇന്ത്യയിൽ എത്തുന്നത്. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? യൂറോപ്യന്മാരൊക്കെ എത്തുന്നത് അല്ലെ. അപ്പൊ നമ്മൾ യൂറോപ്യന്മാരിലേക്ക് പോവുകയാണ്. യൂറോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഈ ഫ്രാൻസുകാര്, ബ്രിട്ടീഷുകാര്, യുകെക്കാര്, ഇവരെയൊക്കെയാണ് നമ്മൾ യൂറോപ്യന്മാർ എന്ന് പറയുന്നത്. അപ്പൊ ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ തുടക്കം കുറിച്ചത് ഈ യൂറോപ്യന്മാര് ഇന്ത്യയിലേക്ക് വന്നതുകൊണ്ടാണ്. നമ്മുടെ ഇന്ന് കാണുന്ന ഇന്ത്യ, നമുക്ക് ഈ ഒരു തപാൽ സംവിധാനം തന്നത്, നമ്മുടെ റെയിൽവേ തന്നത്, അങ്ങനെ ഇന്ന് നമ്മുടെ പാശ്ചാത്യ വിദ്യാഭ്യാസം, അപ്പൊ ഇന്ന് കാണുന്ന പലതരത്തിലുള്ള സംവിധാനങ്ങളും നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഈ യൂറോപ്യന്മാര് ഇവിടെ വന്നത് കൊണ്ടാണ്. അപ്പൊ കടൽ മാർഗം ഇന്ത്യയില് ആദ്യം വന്ന യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. കടലിലൂടെ ആദ്യം ഇങ്ങോട്ട് എത്തിയതാരാണ്? പോർച്ചുഗീസുകാരാണ്. എന്നാൽ ഇന്ത്യ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് ശ്രമം ആരംഭിച്ചത് കൊളംബസ് ആണ്. ഇന്ത്യ കണ്ടെത്തണം എന്നൊരു ശ്രമം ആരംഭിച്ചത് ജോയിൻ ചെയ്യാൻ പറ്റാത്തവരുണ്ടോ? ജോയിൻ ചെയ്യാൻ പറ്റാത്തവരുണ്ടെന്ന് പറയുന്ന നോക്കട്ടെ. കാസർഗോഡ് ചോദിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കാസർഗോഡ് ചോദിച്ചായിരുന്നോ? ഡയറക്റ്റ് ലിങ്ക് കിട്ടിയതല്ലേ ജോയിൻ ചെയ്തത്? അതെ, ഓക്കെ. കേറാൻ പറ്റാത്തവരുണ്ടെന്ന് പറയുന്നു, ഒന്ന് കേറട്ടെ. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു മെസ്സേജ് അയച്ചിട്ടില്ല, നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായി വന്ന വിദേശികളെ കുറിച്ചാണ്. അത് മറ്റാരോ അല്ല, ആരാണ്? അറബികളാണ് ആദ്യം ഇങ്ങോട്ട് വന്നത്.
പിന്നീട് നമ്മൾ പറഞ്ഞത് യൂറോപ്യന്മാരുടെ ആഗമനത്തെ കുറിച്ചാണ്, യൂറോപ്യന്മാർ ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ യൂറോപ്യന്മാർ ഇങ്ങോട്ട് വന്നത് കൊണ്ടാണ് ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തന്നെ ഒരു തുടക്കം കുറിച്ചത്. ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് എങ്ങനെയാണ്? യൂറോപ്യന്മാർ ഇങ്ങോട്ട് വന്നത് കൊണ്ടാണ്. അപ്പൊ കടൽ മാർഗം ആദ്യം വന്നത് ആരാണ്? കടൽ മാർഗം ആദ്യം വന്ന യൂറോപ്യന്മാർ ആരാണ്? പോർച്ചുഗീസുകാരാണ് കടൽ മാർഗം ആദ്യം വന്ന യൂറോപ്യന്മാർ. ഇനി ഇവർക്ക് നമുക്കറിയാം പണ്ടത്തെ ഒരു ചരിത്രം, 1453 തുർക്കി പിടിച്ചെടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്തു? തുർക്കി പിടിച്ചെടുത്തപ്പോഴത്തേക്ക് ഈ ഒരു കടൽ മാർഗം ഇങ്ങോട്ട് ഇവരുടെ ആ റോഡ് മാർഗം എന്ത് ചെയ്ത് നിഷേധിച്ചു, ഇന്ത്യയിലേക്ക് വരുന്ന ആ ഒരു മാർഗം നിഷേധിച്ചു. അതിനുശേഷമാണ് വരാൻ വേണ്ടി ഒരു വഴി കണ്ടുപിടിക്കേണ്ടി വന്നത്. അപ്പോ അങ്ങനെ ഇവരാലോചിച്ചു ഇന്ത്യയിലേക്ക് എത്താം, കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ? മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇവരാലോചന ഫലമായിട്ടാണ് കടലിലൂടെ ഇങ്ങോട്ട് വരാം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ ആദ്യമായിട്ടൊരു ശ്രമം ആരംഭിച്ചത് ആരാണ്? കൊളംബസ് ആണ്. ഇന്ത്യ കണ്ടെത്താൻ ആദ്യ ശ്രമം ആരംഭിച്ച വ്യക്തി കൊളംബസ്. കൊളംബസ് പോയി, പക്ഷേ ഇന്ത്യ എന്നും പറഞ്ഞിട്ടൊക്കെ പോയി അങ്ങ് അമേരിക്കയിലായിത്തി. അവിടെ ആളുകളെ ഇന്ത്യക്കാരെന്നൊക്കെ വിളിച്ചു. അവരെ പിൽക്കാലത്ത് റെഡ് ഇന്ത്യൻസ് എന്ന് അറിയപ്പെടും. അമേരിക്കയിൽ ചെന്നിട്ടാണ് കൊളംബസ് വിചാരിച്ചത് ഇത് ഇന്ത്യയാണ്, ഇവിടുത്തെ ആളുകളെ ഇന്ത്യക്കാരെന്നൊക്കെ വിളിച്ച്. പക്ഷെ അവരാരായിരുന്നു? റെഡ് ഇന്ത്യൻസ് ആയിരുന്നു. ഓക്കെയാണ്. ഇനി അപ്പോ എന്തുകൊണ്ട് ഇവർ കടൽ മാർഗം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ 1453 തുർക്കി കോൺസ്റ്റാന്റിനോപ്പിള് പിടിച്ചെടുത്തു. ഇസ്താംബൂൾ, പണ്ട് ഇതിന്റെ പേരെന്തായിരുന്നു? ബൈസാന്റിയം എന്നായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിളിന്റെ നേതൃത്വത്തെ. ഇസ്താംബൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നു. തുർക്കികള് വിക്ഷേപിച്ചു, വേണ്ട ഇങ്ങോട്ട് ഇനി വരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയാണ് യൂറോപ്യന്മാർക്ക് ഇപ്പോഴത്തെ പേര് ഇസ്താംബൂൾ എന്ന. എല്ലാരും നിങ്ങളുടെ സൗണ്ട് മ്യൂട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ പറയുന്നത്, നമ്മൾ ആകെ എത്ര പോയിന്റ്സ് പറഞ്ഞു? ഒന്ന്, ഫസ്റ്റ് പോയിന്റ്. ആദ്യം ഇന്ത്യയിലേക്ക് വന്ന വിദേശികൾ ആര് എന്ന് PS ചോദിച്ചാൽ നമ്മുടെ ഉത്തരം അറബികൾ. രണ്ടാമത് നമ്മളൊരു കാര്യം പറഞ്ഞു, നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം, ഈ ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിന് വഴിതെളിച്ചത് ഈ യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നതാണ്. മൂന്നാമത്തത് കാര്യം, എന്തുകൊണ്ട് ഇന്ത്യ ചരിത്രം ആധുനിക ഇന്ത്യ ചരിത്രം എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന റെയിൽവേ സംവിധാനം, പോസ്റ്റൽ സംവിധാനം, ഈ സ്കൂളുകള്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഈ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഈ ഒരു യൂറോപ്യന്മാർ മൊത്തത്തിൽ സംഭാവന ചെയ്തിട്ടുണ്ട്. അവരിതിന് തന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു, ആദ്യം വന്ന യൂറോപ്യൻ ആരാണ്? യൂറോപ്യന്മാരിൽ ആദ്യം എന്ന് ചോദിച്ചാൽ ഉത്തരം പോർച്ചുഗീസ്. എന്നാൽ വിദേശികൾ എന്ന് ചോദിച്ചാൽ, ഇത് ആർക്കും മാറിപ്പോരുത്, വിദേശികൾ എന്ന് ചോദിച്ചാൽ അറബികൾ. കടൽ മാർഗമാണ് ഇവർ വന്നത്. ഇനി അടുത്ത പോയിന്റ് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ കടൽ മാർഗം വരേണ്ടി വന്നത്? അത് മറ്റൊന്നുമല്ല, 1453 തുർക്കികൾ എന്ത് ചെയ്തു? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന സ്ഥലം പിടിച്ചെടുത്തു, എന്നിട്ട് ആ വഴി അങ്ങ് അടച്ചു. അതുകൊണ്ടാണ് ഇവർക്ക് കടൽ മാർഗം പുതിയൊരു വഴിയൊക്കെ ഇന്ത്യയിലേക്ക് വരാൻ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. അപ്പോ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പഴയ പേര് ബൈസാന്റിയം എന്നാണ്, ഇപ്പോഴത്തെ പേര് ഇസ്താംബൂൾ എന്നാണ്. ഈ നാല് പോയിന്റ് ക്ലിയർ ആയി കാണും അല്ലെ. ഇനി ഒരു പോയിന്റ് കൂടി പറയുന്നു, ആദ്യം നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ ശ്രമിച്ച ഒരു യൂറോപ്യൻ ആരാണ്? അദ്ദേഹത്തിന്റെ പേര് കൊളംബസ് എന്നാണ്. അദ്ദേഹം കപ്പലിലൊക്കെ കയറി അങ്ങ് പോരുന്നു, യൂറോപ്പിൽ നിന്ന് എന്ത് ചെയ്തു? കപ്പലിലൊക്കെ കയറി ഇങ്ങ് പോരുന്നു, ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തൊക്കെ വന്ന് ഇറങ്ങി. ഇറങ്ങിയിട്ട് അവിടെ കണ്ട ആളുകളേക്ക് ഇന്ത്യക്കാർ എന്ന് വിളിക്കുകയും ചെയ്തു. അദ്ദേഹം വിചാരിച്ചത് അത് യഥാർത്ഥ ഇന്ത്യ ആണെന്നാണ്. പക്ഷെ പിൽക്കാലത്താണ് അത് അമേരിക്കയായിരുന്നു, ഇന്ത്യ അല്ല എന്ന് മനസ്സിലാക്കിയത്. ആ ഇന്ത്യക്കാർ എന്ന് വിളിച്ചവരെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കപ്പെടുന്നു. അപ്പൊ ഈ 5 പോയിന്റ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ എല്ലാവർക്കും പറയാൻ പറ്റുമല്ലോ എന്തൊക്കെയാണ്? ആദ്യത്തെ വിദേശികൾ അറബികൾ, ആദ്യം വന്ന യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ,
ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാർ ഇങ്ങോട്ട് വന്നത് കൊണ്ട്. 1453 തുർക്കികള് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് കൊണ്ടാണ് ഇവർക്ക് കടൽ മാർഗം വരേണ്ടി വന്നത്. അപ്പൊ ഇന്ത്യയെ കണ്ടെത്താനായി ആദ്യ ശ്രമം ആരംഭിച്ച ഒരു യൂറോപ്യനാണ് കൊളംബസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മറ്റ് ആളുകളെ കുറിച്ച ഒക്കെയാണ്. വേറൊരു വ്യക്തിയെ കുറിച്ച് പറയാം. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ഒരു പോർച്ചുഗീസ് നാവികനുണ്ട്. ആഫ്രിക്കയിലുള്ള ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ഒരു പോർച്ചുഗീസ് നാവികനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ബർത്തലോമിയസ് ഡയസ്. 1488 കാലഘട്ടത്തിലാണ് ഇതൊക്കെ. അപ്പൊ ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയസ് ഡയസ് എന്നൊരു വ്യക്തിയുടെ പേര് പറഞ്ഞു. രണ്ടാമത്തൊരു വ്യക്തിയുടെ പേര് പറയുകയാണ്, പേരെന്താണ്? ബർത്തലോമിയസ് ഡയസ്. ബർത്തലോമിയസ് ഡയസ് എന്ന വ്യക്തിയാണ് നമ്മൾ രണ്ടാമതായിട്ട് പറയുന്നത്. ബർത്തലോമിയോ ഡയസ്. 1488 കാലത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ആരാണ്. കേരള PSC പലതവണ ചോദിച്ചൊരു ചോദ്യമാണ്, ഇന്ത്യയിൽ ഈ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ആര്. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ആരാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയത്? അത് മറ്റാരുമല്ല, ജെയിംസ് കൊറിയ. ജെയിംസ് കൊറിയ ആണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയത്. ജെയിംസ് കൊറിയ. ഓക്കെയാണ്, ഇത്രയും പിടികിട്ടി. അപ്പൊ നമ്മൾ മൂന്ന് വ്യക്തികളുടെ പേര് പഠിച്ചു. ഒന്നാമത്തെ വ്യക്തിയാണ് കൊളംബസ്. കൊളംബസ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക്, ഇന്ത്യ ആണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് സഞ്ചരിച്ച വ്യക്തിയാണ്. ഇന്ത്യ ആയിരിക്കും ഇതെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് സഞ്ചരിച്ച വ്യക്തിയാണ്, ഇന്ത്യയെ കണ്ടെത്താനായിട്ട് യാത്ര തിരിച്ച വ്യക്തിയാണ് കൊളംബസ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ വ്യക്തി ബർത്തലോമിയോ ഡയസ് ആണ്. ബർത്തലോമിയോ ഡയസിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ്. 1488 കാലഘട്ടത്തിലാണ് അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന മൂന്നാമത്തെ വ്യക്തി ജെയിംസ് കൊറിയ. ആരാണ് മൂന്നാമത്തെ വ്യക്തി? ജെയിംസ് കൊറിയ. ഇന്ത്യയില് പോർച്ചുഗീസുകാരുടെ ചരിത്രം, ഇന്ത്യയില് വന്ന പോർച്ചുഗീസുകാർ ഒരുപാട് സംഭാവനകൾ നൽകിയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒക്കെ ചെയ്തു. അപ്പൊ ഇവിടെ എന്തായിരുന്നു സംഭവിച്ചതെന്ന് എഴുതി ആ ഒരു കൃതി രചിച്ച വ്യക്തി ആരാണ്? അത് ജെയിംസ് കൊറിയ. ഒക്കെയാണ്, എന്തെങ്കിലും കുറിച്ചോണ്ടിരുന്ന് ചരിത്രം എഴുതി എന്ന് നമുക്ക് ഓർത്തു വെക്കാം അല്ലെ. എന്തെങ്കിലും കുറിച്ചോണ്ടിരുന്നു ചരിത്രം ഇങ്ങനെ എഴുതി. നമുക്കിങ്ങനെ എഴുതുമ്പോ എന്തെങ്കിലുമൊക്കെ തിന്നോണ്ടിരിക്കുന്ന ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ആലോചിച്ചാൽ മതി, കുറിച്ചോണ്ടിരുന്ന് എഴുതി, ചരിത്രം എഴുതി. അപ്പൊ ഇത്രയും മൂന്ന് പേരുകൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകണം. ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തികൾ. PSC ഓർഡറിൽ ചോദിക്കാറുണ്ട്, ആദ്യം എത്തിയത് ആര്, അവസാനം എത്തിയത് ആര്. ഇതൊക്കെ PSCയുടെ സ്ഥിരം ചോദ്യമാണ്, ഓർഡറിൽ എഴുതു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ നമുക്കൊരു കോഡ് ഉണ്ട്, പോഡ ബീഫ്. ഇതാണ് നമ്മുടെ കോഡ്, പോഡ ബീഫ്. അപ്പൊ ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്. ആദ്യം വന്ന ആളാരാണ്? ആദ്യം വന്ന യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാരാണ്. രണ്ടാമത് വന്നത് ഡായാണ്. പോഡായിലെ ഡാ ഡച്ചുകാരാണ് രണ്ടാമത് ഇങ്ങോട്ട് എത്തിയത്. മൂന്നാമത് വന്നത് ബീഫിന്റെ ബി ആണ്, ബ്രിട്ടീഷുകാരാണ്. നാലാമത് വന്നത് എഫ് ആണ്, എഫ് ആരാണ്? ഫ്രഞ്ചുകാർ. അപ്പൊ ആദ്യം വന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. രണ്ടാമത് വന്നത് ഡച്ചുകാരാണ്. മൂന്നാമത് വന്നത് ബ്രിട്ടീഷുകാരാണ്. നാലാമത് വന്നത് ഫ്രഞ്ചുകാരാണ്. നമ്മുടെ കോഡ് പോടാ ബീഫ്. ഇപ്പൊ ബ്രിട്ടീഷുകാരാ പോർച്ചുഗീസുകാര് വന്ന ഓർഡർ, യൂറോപ്യന്മാർ വന്ന ഓർഡർ ഓർത്തു വെക്കുമ്പോൾ നമുക്ക് ആദ്യം പോർച്ചുഗീസ്, ഡച്ച്, അപ്പോ പലരും ഈ മ്യൂട്ട് ചെയ്യുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സൗണ്ടുകൾ വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് അടുത്തതിലേക്കാണ്. നമുക്ക് വേണ്ടത് ക്ലിയർ ആണ്, പോഡ ബീഫ് എന്നുള്ളത് നമ്മൾ പഠിച്ചു.
പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച് ഈ ഒരു ഓർഡർ എല്ലാവർക്കും പിടികിട്ടി. ക്ലിയർ അല്ലേ? ഇനി ആദ്യം വന്നത് ആര്? പി എസ് സി ചോദിക്കുന്നു ആദ്യം വന്നത് ആര്? അപ്പൊ നമ്മുടെ ഉത്തരം പോർച്ചുഗീസുകാർ. അവസാനം വന്നത് ആര്? നമ്മുടെ ഉത്തരം എന്താണ്? അവസാനം വന്നത് ഫ്രഞ്ചുകാർ. രണ്ടാമത് വന്നത് ആര്? നമ്മുടെ ഉത്തരം ഡച്ചുകാർ. മൂന്നാമത് വന്നത് ആര്? ബ്രിട്ടീഷുകാർ. 1, 2, 3, 4 ഏത് ചോദിച്ചാലും അറിയാം. കൊച്ചു പിള്ളേർ പോലും പറയും, നമ്മൾ ഈ ഒരു കോഡ് പഠിച്ചു നമുക്ക് ഉത്തരം അറിയാം. ഇനി നമ്മൾ പറയുന്നത് ആദ്യം വന്ന യൂറോപ്യൻ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഉത്തരം പോർച്ചുഗീസുകാർ എന്ന് പറയുന്നത്. ഈ ഡച്ചുകാരെ പ്രൊട്ടസ്റ്റന്റ് എന്നറിയപ്പെടുന്നു, പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരാണ് ഇവർ എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം വന്ന പ്രൊട്ടസ്റ്റന്റുകാർ ആര് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താണ്? ഡച്ചുകാരാണ്. പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗമാണ്, ആദ്യം വന്ന പ്രൊട്ടസ്റ്റന്റ് ഡച്ചുകാരാണ്. ഇനി അടുത്ത ചോദ്യം, അവസാനം പോയതാരാണ്? ആദ്യം വന്നതും അവസാനം പോയതും പോർച്ചുഗീസുകാരാണ്. ആദ്യം വന്നു, അവസാനം പോയി, പോർച്ചുഗീസുകാർ. ഡച്ചുകാരാണ് ആദ്യം ഇവിടെ നിന്ന് പോകുന്നത്. ആദ്യം ഇവിടെ നിന്ന് പോകുന്നത് ആരാണ്? ഡച്ചുകാരാണ്. കൺഫ്യൂഷൻ വേണ്ട, നമ്മളൊരു ഓർഡർ പഠിച്ചു, പോഡാ ബീഫ്. ആദ്യം വന്ന് പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രാൻസ്. ഇനി ആദ്യം വന്ന ആളാണ് അവസാനം ഇവിടെ നിന്ന് പോകുന്നത്, പോർച്ചുഗീസ്. ആദ്യം വന്ന പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണ് ഡച്ചുകാർ. ഇവരാണ് ആദ്യം ഇന്ത്യ വിട്ട് പോകുന്നത്. ആദ്യം ഇന്ത്യ വിട്ട് പോകുന്നത് ആരെന്ന് പി എസ് സി ചോദിച്ചാൽ ഉത്തരം ഡച്ചുകാരാണ്. ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കുഞ്ഞു കാര്യമേ ഉള്ളൂ, പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമില്ല. ഓക്കെയാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്ന്, നമ്മൾ പറഞ്ഞ കാര്യം ആദ്യം വന്ന വിദേശികൾ ആരാണ്? അറബികളാണ് ആദ്യം. രണ്ട്, ആദ്യം വന്ന യൂറോപ്യന്മാർ. ഇപ്പൊ നമ്മൾ പഠിച്ചു പോഡാ ബീഫ് എന്നുള്ള കറക്റ്റ് ഓർഡർ പോർച്ചുഗീസ്. ഇനി നമ്മൾ പഠിച്ചു കൊളംബസ് ആണ് ഇന്ത്യയെ കണ്ടെത്താനായിട്ട് ആദ്യം യാത്ര തിരിച്ചത്. പിന്നെ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു, ബത്തലോമിയോ ഡയസ്, ആഫ്രിക്കൻ മുനമ്പ്, ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ സഞ്ചാരിയാണ് 1888 കാലഘട്ടത്തിൽ. പിന്നീട് ജെയിംസ് കൊറിയെ കുറിച്ച് പറഞ്ഞു, ചരിത്രം രേഖപ്പെടുത്തി, പോർച്ചുഗീസുകാർ ഇവിടെ വന്ന ആ ഒരു ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തിയാണ്. ഈ പോയിന്റുകൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. 1453 തുർക്കികള് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്, അതുകൊണ്ടാണ് കടൽ മാർഗം വരേണ്ടി വരുന്നത്. ആ ഓർഡർ ഓർമ്മയുണ്ട്, പോഡാ ബീഫെ. പിന്നെ ആദ്യം വന്നത് പോർച്ചുഗീസ്, അവസാനം പോയതും പോർച്ചുഗീസ്. ആദ്യം പോയത് ഡച്ചുകാരാണ്, ഇവരാണ് ആദ്യം എത്തിയ പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗം. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടി. ഇനി നമുക്ക് പോർച്ചുഗീസുകാരിലേക്ക് പോകാം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഒരു ഓക്കെ ഇടാം. ഇത്രയും നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്, പറഞ്ഞ പോയിന്റുകൾ എല്ലാം എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒരു ഓക്കെ മെസ്സേജ് ഇടാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇനി പോർച്ചുഗീസുകാരിലേക്ക് പോവുകയാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യത്തെ ആളുകളാന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് തന്നെയാണ് നമ്മുടെ പോർച്ചുഗീസുകാരെ കുറിച്ചുള്ള ആദ്യ പോയിന്റ്. ഇനി ഇവര് എന്ത് ചെയ്തു? പള്ളി നിർമ്മാണത്തിലൊക്കെ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കി. ഇവര് നിർമ്മിച്ച ബിൽഡിങ്സിലൊക്കെ എന്ത് ചെയ്തു? യൂറോപ്യന്റെ ഒരു സ്റ്റൈല് ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ ഇവരാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു യൂറോപ്യൻ സ്കൂള് സ്ഥാപിച്ചത്. അതും ആര് തന്നെയാണ്? പോർച്ചുഗീസുകാർ. ഇപ്പൊ പള്ളിയൊക്കെ നിർമ്മിച്ചപ്പം അവരുടെ സ്റ്റൈൽ ഇവിടെ കൊണ്ടുവന്നു, ഇവരിവിടെ ഒരു സ്കൂളൊക്കെ സ്ഥാപിച്ചു. കടൽ മാർഗം ആദ്യം വന്ന ആളുകളാണ് ഈ പോർച്ചുഗീസുകാർ. ഇനി പോർച്ചുഗീസുകാരുടെ ആദ്യ തലസ്ഥാനം പി എസ് സി ചോദിക്കാറുണ്ട്. പി എസ് സിയുടെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യ തലസ്ഥാനം നമ്മുടെ കേരളത്തിലെ കൊച്ചിയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഈ വലിയ രാജ്യം അല്ലെ, ഇത്രയും സംസ്ഥാനങ്ങളൊക്കെ ഉള്ള ഈ രാജ്യത്തിന്റെ ആദ്യമായി ഇവര് കണ്ടെത്തിയ തലസ്ഥാനം നമ്മുടെ കൊച്ചിയാണ്. കേരളത്തിലെ കൊച്ചിയാണ് പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ തലസ്ഥാനം. അപ്പൊ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പിൽക്കാല തലസ്ഥാനം ഏതായിരുന്നു? ഗോവയായിരുന്നു. അപ്പൊ ആദ്യം ഇവര് കൊച്ചി തലസ്ഥാനമാക്കി, പിന്നീട് ഇവര് പതുക്കെ അങ്ങ് ഗോവയാക്കി തലസ്ഥാനം. പിന്നെ ഇവരവിടെ തന്നെ ആയിരുന്നു. ഓക്കെയാണ്. അപ്പൊ ആദ്യ തലസ്ഥാനം കൊച്ചിയാണ്,
പിൽക്കാല തലസ്ഥാനം എന്താണ്? ഗോവയർ. അപ്പൊ നമ്മൾ പോർച്ചുഗീസുകാരിലെത്തി. ഇന്ത്യയിലെ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. പള്ളി നിർമ്മാണത്തിൽ നമ്മൾ ഇവരുടെ സ്റ്റൈലൊക്കെ കൊണ്ടുവന്നു. ഇവരിവിടെ ആദ്യമായിട്ടൊരു സ്കൂളും സ്ഥാപിച്ചു. ഇനി ആദ്യ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം കൊച്ചിയാണ്. പിൽക്കാല തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഗോവയാണ്. പിൽക്കാല തലസ്ഥാനം ഗോവ. ഇത്രയും പിടികിട്ടി? ക്ലിയർ ആണ്? ഇത്രയും മനസ്സിലായോ? ഇനി നമുക്ക് പഠിക്കേണ്ടത് അടുത്ത ഒരു ചോദ്യമാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ കടൽ മാർഗം ആദ്യമെത്തിയ യൂറോപ്യൻ ആരാണ്? ഇന്ത്യയിൽ കടൽ മാർഗം എത്തിയ ആദ്യ യൂറോപ്യൻ. എല്ലാവർക്കും അറിയാം വാസ്കോഡ് ഗാമയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കടൽ മാർഗം എത്തിയ വ്യക്തി. ആരാണ്? വാസ്കോഡ് ഗാമയാണ് അല്ലെ. ഇദ്ദേഹം കോഴിക്കോടാണ് വന്നിറങ്ങിയത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. 1498 May 20 നമ്മുടെ വാസ്കോഡ് ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് ഇറങ്ങുന്നത്, പന്തലായനി എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ, ആദ്യ പോർച്ചുഗീസുകാരനാണ്, ആദ്യ യൂറോപ്യനാണ്. ആരാണ്? നമ്മുടെ ഉത്തരം വാസ്കോഡ് ഗാമയാണ്. ഓക്കെയാണ്, വാസ്കോഡ് ഗാമയാണ്. 1498 May 20 ഇദ്ദേഹം വന്നത്. അപ്പൊ വാസ്കോഡ് ഗാമയുടെ പിൻഗാമിയായിട്ട് ഇന്ത്യയിലെത്തിയത് ആരാണ്? അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു വാസ്കോഡ് ഗാമ ഇവിടെ വന്നു. വാസ്കോഡ് ഗാമയോടൊപ്പം വന്നൊരാളുണ്ട്, അത് നമുക്ക് പറയാം. വാസ്കോഡ് ഗാമയുടെ ആ കപ്പലിന്റെ കൂടെ, വാസ്കോഡ് ഗാമ ഒറ്റയ്ക്കൊന്നുമല്ല വന്നത്, വാസ്കോഡ് ഗാമയുടെ കൂടെ രണ്ട് കപ്പല് അനുഗമിച്ചിരുന്നു, നിറച്ചാളുകളായിട്ട് വന്നത്. അപ്പോ അതിന്റെ മെയിൻ ആളെയാണ് നമ്മൾ പഠിക്കുന്നത്, വാസ്കോഡ് ഗാമ. ഈ വാസ്കോഡ് ഗാമയുടെ ഒപ്പം വന്നൊരാളുണ്ട് അൽവാരോ ബെൻഹോ ഒക്കെയാണ്. നമ്മളിപ്പം ഇതിനകത്ത് സ്ലൈഡിൽ തന്നെ പറയും, അൽവാരോ ബെൻഹോവ് വാസ്കോഡ് ഗാമയോടൊപ്പം തന്നെ വന്നിരുന്നു. അൽവാരോ ബെൻഹോവ് വന്നിരുന്നു. ഓക്കെയാണ്, അൽവാരോ ബെൻഹോവ് വാസ്കോഡ് ഗാമയുടെ കൂടെ അതേ കപ്പലിൽ വന്നിരുന്നു. ഓക്കെയാണ്. അപ്പൊ ആദ്യം വന്ന ആൾ ആരാണ്? വാസ്കോഡ് ഗാമ, പോർച്ചുഗീസുകാരനാണ്. എന്ന് വന്നു? 1498 May 20 നമ്മുടെ കോഴിക്കോട് ജില്ലയില് കാപ്പാട് എന്ന സ്ഥലത്ത് പന്തലാനിയില് വന്നിറങ്ങുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അൽവാരോ ബെൻഹോവ്. അൽവാരോ ബെൻഹോവ് കൂടുണ്ടായി. വാസ്കോഡ് ഗാമ വന്നു, ഇവിടെ ഭയങ്കര അടിപൊളിയാണ്, ഒത്തിരി സമ്പാദിച്ചുകൊണ്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് നിറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് സമ്പാദിച്ച് തിരിച്ചങ്ങ് എത്തുന്നു. ലിസ്ബണിൽ നിന്ന് യാത്ര തിരിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പൊ തിരിച്ചങ്ങ് എത്തിയപ്പോഴത്തേക്ക് അടുത്ത ഒരു നാവികന് തോന്നി ഇങ്ങോട്ട് വരാം. അപ്പൊ രണ്ടാമത് വാസ്കോഡ് ഗാമയ്ക്ക് ശേഷം 1500 ഇവിടെ എത്തിയ വ്യക്തിയാണ് അൽവാരിസ് കബ്രാൾ. ഇവിടെ ഭയങ്കര ലാഭമാണ്, 60 ഇരട്ടി സാധനങ്ങളൊക്കെ ആയിട്ടാണ് വാസ്കോഡ് ഗാമ പോയത്. അപ്പൊ ഇഷ്ടം പോലെ സമ്പാദിക്കാം എന്ന് മനസ്സിലാക്കിയ മറ്റൊരു നാവികൻ ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ പേരാണ് അൽവാരിസ് കബ്രാൾ. 1500 അൽവാരിസ് കബ്രാൾ എത്തുന്നത്. അപ്പൊ കബ്രാളിനെ നമ്മൾ പഠിക്കാൻ കാര്യം, PS ചോദിക്കും കൊച്ചിയില് പണ്ടകശാല, പണ്ടകശാല എന്ന് ഉദ്ദേശിക്കുന്നതാണ് സാധനങ്ങളൊക്കെ സംഭരിക്കുന്ന ഒരു ശാല, പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അപ്പൊ കൊച്ചിയില് പണ്ടകശാല നിർമ്മിച്ചതാരാണ്? അൽവാരിസ് കബ്രാള. കബ്രാളാണ് കൊച്ചിയില് പണ്ടകശാല സ്ഥാപിച്ചത്. കൊച്ചിയിലെ പണ്ടകശാല സ്ഥാപിച്ചതാരാണ്? അൽവാരിസ് കബ്രാള. അൽവാരിസ് കബ്രാളാണ് കൊച്ചിയില് പണ്ടകശാല സ്ഥാപിച്ചത്. ഓക്കെയാണ്. അപ്പൊ പണ്ടകശാല സ്ഥാപിച്ചതാര് എന്ന് ചോദിച്ചാൽ 10 മിനിറ്റിനുള്ളിൽ തീരുവോ? ഓക്കെ, പണ്ടകശാല ആരംഭിച്ചതാര് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താണ്? അൽവാരിസ് കബ്രാളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫോർട്ട് മാനുവലിനെ കുറിച്ചാണ്. ഇന്ത്യയില്
യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. ഇപ്പൊ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ്? മാനുവൽ കോട്ടയാണ്. പി എസ് സിയുടെ ഒരു സ്ഥിരം ചോദ്യമാണ്, ആദ്യമായി നിർമ്മിച്ച കോട്ട ഏതാണ്? അത് മാനുവൽ കോട്ടയാണ്. അപ്പൊ മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനുവൽ കോട്ട എവിടെയാണ്? നമ്മുടെ കൊച്ചിയിലാണ്. മാനുവൽ കോട്ടയ്ക്ക് മറ്റൊരു പേരുണ്ട്, എന്താണ്? പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട. വെരി ഇമ്പോർട്ടൻറ്റ്, ആദ്യമായിട്ട് ഇവിടെ നിർമ്മിച്ച കോട്ടയാണ് മാനുവൽ കോട്ട. മാനുവൽ കോട്ടയ്ക്ക് വേറെ പേരുകളുണ്ടല്ലോ, പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട. അപ്പൊ എന്തൊക്കെയാണ് മറ്റു പേരുകൾ? പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയിക്കോട്ട, അഴീക്കോട്ട. അപ്പൊ ഇന്ത്യയില് യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. ഈ മാനുവൽ കോട്ട എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ്, കൊച്ചിയിലാണ്. ഈ മാനുവൽ കോട്ട നിർമ്മിച്ചത് ഏത് വർഷമാണ്? 1503 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1503 ഈ ഒരു മാനുവൽ കോട്ട നിർമ്മിച്ചത്. ഓക്കെയാണ്. ഈ മാനുവൽ കോട്ടയുടെ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ പി എസ് സി പള്ളിപ്പുറം കോട്ട എന്ന് നിർമ്മിച്ചു എന്നായിരിക്കും ചോദിക്കുന്നത്, വൈപ്പിൻ കോട്ട എന്നായിരിക്കും ചോദിക്കുന്നത്, ആയിക്കോട്ട, അഴീക്കോട്ട. വെരി ഇമ്പോർട്ടൻ്റ്, ഈ പേരുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 4 പേരുകൾ പഠിക്കണം, പള്ളിപ്പുറം, ആയിക്കോട്ട, അഴീക്കോട്ട, വൈപ്പിൻ കോട്ട. ഇതാണ് മാനുവൽ കോട്ട എന്ന് അറിയപ്പെടുന്നത്. ഇപ്പൊ മാനുവൽ കോട്ട എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയേണ്ടത് 1503 നിർമ്മിച്ചു. ഇതിന്റെ മറ്റു പേരുകൾ ആയിക്കോട്ട, അഴീക്കോട്ട, വൈപ്പിൻ കോട്ട, പിന്നെ പള്ളിപ്പുറം കോട്ട. എവിടെ നിർമ്മിച്ചു? കൊച്ചിയിൽ നിർമ്മിച്ചു. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ്, യൂറോപ്യൻ നിർമ്മിച്ച ആദ്യ കോട്ടയാണ്. അപ്പൊ പഴക്കം ചെന്ന ഒരു കോട്ടയാണ്. ഓക്കെയാണ്. ഇനി ഇത് ആര് നിർമ്മിച്ചു? അൽ ബുക്കർക്കാണ് നിർമ്മിച്ചത്. നമുക്ക് പഠിക്കണം അൽ ബുക്കർക്കിനെ കുറിച്ച്. ഇപ്പൊ നമ്മൾ ഇന്ന് വാസ്കോഡ് ഗാമയെ പഠിച്ചു. വാസ്കോഡ് ഗാമയ്ക്ക് ശേഷം വന്ന അൽവാരിസ് കബ്രാളിനെ കണ്ടു. കബ്രാളിന്റെ ഒറ്റ പോയിന്റ് പറഞ്ഞു, എന്താണ്? കൊച്ചിയിലെ പണ്ടകശാല നിർമ്മിച്ചു. പിന്നെ നമ്മൾ മാനുവൽ കോട്ടയിലേക്ക് വന്നു. മാനുവൽ കോട്ടയാണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ണ്ട് ഇതാണ് അൽ ബുക്കർക്ക്. ഈ അൽ ബുക്കർക്കാണ് എന്ത് നിർമ്മിച്ചത്? നമ്മുടെ ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട, അല്ലെങ്കിൽ ആയിക്കോട്ട, അഴീക്കോട്ട 1503 നിർമ്മിച്ചത്. അൽ ബുക്കർക്കിനെ കുറിച്ച് പഠിക്കണം. അതിന് തൊട്ട് മുമ്പ് നമ്മൾ രണ്ടാമത്തെ വ്യക്തിയിലേക്ക് പോവുകയാണ്. നമ്മുടെ വാസ്കോഡ് ഗാമയെ പഠിച്ചു. പഠിച്ചില്ലേ വാസ്കോഡ് ഗാമയെ? വ്യക്തമായി നമ്മൾ പഠിക്കും ഒന്നും കൂടെ. കബ്രാൾ അതിനുശേഷം ഇങ്ങോട്ട് വന്നു എന്ന് പഠിച്ചു. കൊച്ചിയിലെ പണ്ടകശാല നിർമ്മിച്ചു പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അൽമേഡയെ കുറിച്ചാണ്. ആരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്? അൽമേഡ. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയാണ്. പി എസ് സി ചോദിക്കാറുണ്ട്, ഇന്ത്യയുടെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അത് മറ്റാരുമല്ല, ആരാണ് ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇന്ത്യയുടെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇദ്ദേഹം ആദ്യ വൈസ്രോയി ആണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. നമ്മുടെ അൽമേഡ. അപ്പൊ മേഡം, മേഡത്തിന്റെ നമ്മൾ ബ്ലൂ ഫിലിം അങ്ങനെയാണ് ഓർത്തു വെക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റിപ്പോത്തില്ല, മേഡവും ബ്ലൂ ഫിലിം എന്ന് നിങ്ങളങ്ങ് ഓർത്താൽ മതി. അപ്പൊ നീലജലനയം ആരുമായി ബന്ധപ്പെട്ടതാണ്? നീലജലനയം അത് അൽമേഡയുമായി ബന്ധപ്പെട്ടതാണ്. നീലജലനയം ഈ അൽമേഡയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ആദ്യ വൈസ്രോയി ആണ്. ഇപ്പോഴാണ് നമ്മളൊരു വൈസ്രോയിയെ പഠിച്ചത്, പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആണ്. നീലജലനയം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടത്.
മൂന്ന് പോയിന്റുകളാണ് ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ്, അപ്പൊ ഈ ബ്ലൂ ഫിലിം കാണുകയാണ് അല്ലെ, കാണുമല്ലേ, കണ്ണൂര് കാണുന്നു, ആ കോഡ് തന്നെ കണ്ണൂര്. സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചു, അൽമേഡ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചു. അപ്പൊ കണ്ണൂരിൽ ഈ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ആരെന്ന് പി എസ് സി ചോദിക്കും, അത് അൽമേഡയാണ്. 1505 ഇത് നിർമ്മിച്ചത്. നമ്മൾ പറഞ്ഞു ആദ്യത്തെ കോട്ട 1503 മാനുവൽ കോട്ടയാണ് അല്ലെ. മാനുവൽ കോട്ടയ്ക്ക് ശേഷമാണ് 505 അൽമേഡ എന്ത് നിർമ്മിക്കുന്നത്, സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിക്കുന്നത്. സെന്റ് ആഞ്ചലോസ് കോട്ട അൽമേഡയാണ് നിർമ്മിച്ചത്. അൽമേഡ നമ്മൾ 505 വൈസ്രോയി ആകുന്നത്, അതിനുശേഷമാണ് നിർമ്മിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞു, അൽമേഡയെ കുറിച്ചുള്ള മൂന്ന് പോയിന്റുകൾ പറഞ്ഞു. എന്തൊക്കെയാണ്, ആദ്യ വൈസ്രോയിയാണ്, ബ്ലൂ വാട്ടർ നീല ജലനയം, ബ്ലൂ വാട്ടർ പോളിസി. കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചു, എന്ന് നിർമ്മിച്ചു, 1505 നിർമ്മിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് മാനുവൽ കോട്ട, ആയിക്കോട്ട, അഴീക്കോട്ട, വൈപ്പിൻ കോട്ട, ഈ പള്ളിപ്പുറം കോട്ട, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് മാനുവൽ കോട്ട 1503 നിർമ്മിച്ചു, ഇന്ത്യയിലെ ആദ്യ കോട്ടയാണ്. കൊച്ചിയിലാണ് ഇത് നിർമ്മിച്ചത്. നിർമ്മിച്ച വ്യക്തി അൽ ബുക്കർക്ക, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ നാളെ പഠിക്കും. അൽ ബുക്കർക്ക. ഇനി വാസ്കോ ഡ ഗാമയുടെ മെയിൻ പോയിന്റ്സ് ഒന്നും നമ്മൾ പഠിച്ചില്ല, ജസ്റ്റ് വന്നു 1498 മെയ് 20 വന്നു, ഇത്രയും പഠിച്ചു വാസ്കോ ഡ ഗാമയെ കുറിച്ച്. പിന്നെ നമ്മൾ രണ്ടാമത് വന്ന കബ്രാളിലെത്തി, കൊച്ചിയിലെ പണ്ട ശാല നിർമ്മിച്ചു. വാസ്കോ ഡ ഗാമയ്ക്ക് ഒപ്പം വന്നൊരാളുണ്ട്, അൽവാരോ ബെൻഹോവ, നമ്മൾ പറയുന്നു അല്ലെ. പോർച്ചുഗീസുകാരെ കുറിച്ച് പറയുമ്പോൾ ആദ്യം വന്ന ആളാണ് പള്ളി നിർമ്മാണം, സ്കൂള് നിർമ്മാണം. പിന്നെ ആദ്യ തലസ്ഥാനം കൊച്ചിയാണ്, പിന്നീട് തലസ്ഥാനം ഗോവയിലാണ്. ആദ്യം വന്ന വാസ്കോ ഡ ഗാമയെ കണ്ടു, വാസ്കോ ഡ ഗാമയോടൊപ്പം അൽവാരോ ബെൻഹോ വന്നു, വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം കബ്രാൾ വന്നു, കൊച്ചിയിൽ പണ്ടകശാല, പിന്നെ നമ്മുടെ ആദ്യ കോട്ട മാനുവൽ കോട്ട പഠിച്ചു. അതിനുശേഷം നമ്മുടെ ഫ്രാൻസിസ് കോടിയ അൽമേഡയെ കുറിച്ച് നമ്മൾ പഠിച്ചു. 505 വൈസ്രോയി ആകുന്നത്, 509 വരെ ആയിരുന്നു ഇദ്ദേഹം വൈസ്രോയി. നീല ജലനയം കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചു. അൽ ബുക്കർക്കിൽ നമ്മൾ എത്താം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ എന്തൊക്കെ ഇതുവരെ പഠിച്ചു നമുക്ക് നോക്കാം. നമ്മൾ ജസ്റ്റ് ആദ്യ വിദേശികൾ, യൂറോപ്യന്മാരുടെ ആഗമനത്തിലെത്തി ഒക്കെയാണ്. അപ്പൊ ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് കൊളംബസ് ആണെന്ന് പഠിച്ചു. തുർക്കി ഈ പിടിച്ചെടുത്തത്, കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ കടൽ മാർഗം വരേണ്ടി വന്നത്. ആഫ്രിക്കയില് ശുഭപ്രതീക്ഷ മുൻപിൽ ചുറ്റി സഞ്ചരിച്ച് പോർച്ചുഗീസ് നാവികൻ ആരാണ്, ബർത്തലോമിയസ് ഡയസ. ചരിത്രം രേഖപ്പെടുത്തിയതോ ജെയിംസ് കുറിയ. അപ്പൊ ആ ഒരു ഓർഡർ പഠിച്ചു, പോഡാ ബീഫെ, പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ഓർഡർ ഓർക്കാലോ. പിന്നെ നമ്മള് പോർച്ചുഗീസുകാരിലെ, ഇത്രയും ഓക്കെയാണോ, ഇത്രയും ഓക്കെയാണോ, എല്ലാരും ഒരു മെസ്സേജ് അയക്കണേ ഓക്കെ ആണെങ്കിൽ. ഇനി നമ്മൾ അൽ ബുക്കർക്കിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി 1509 ആയപ്പോഴത്തേക്ക് അൽമേഡയുടെ ഈ ഒരു വൈസ്രോയി സ്ഥാനം തീർന്നു. 505 മുതൽ 509 വരെയാണ്. അപ്പോഴാണ് രണ്ടാമതൊരു പോർച്ചുഗീസ് വൈസ്രോയി വരുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് അൽ ബുക്കർക്ക്. ഓക്കെയാണ്, ഫ്രാൻസിസ്കോടി അൽ ബുക്കർക്ക. നമ്മളിപ്പം അൽമേഡയെ കണ്ടു, ഫ്രാൻസിസ്കോടി അൽമേഡയെ കണ്ടു. ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന വ്യക്തി അൽ ബുക്കർക്ക് എന്ന വ്യക്തി ാണ് പഠിക്കാൻ പോകുന്നത്. ഇതാണ് ഈ പോർച്ചുഗീസ് ഒരു സാമ്രാജ്യമാക്കി മാറ്റിയത്. സാമ്രാജ്യമാക്കി മാറ്റിയത് ആരാണ്, ഇദ്ദേഹം. ക്ലിയർ ആണ്, ഇത്രയും പിടികിട്ടി. നമ്മള് ഇത് ഇപ്പൊ കംപ്ലീറ്റ് ഇപ്പൊ തീരും കേട്ടോ, നമ്മുടെ സമയം കട്ടാകുമ്പോൾ നമ്മൾ നിർത്തുന്ന ആളെ ഇതൊന്നും കൂടെ പഠിക്കും. ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി ആണ്, ശക്തനായിട്ടുള്ള പോർച്ചുഗീസ് വൈസ്രോയി.